തിരുവനന്തപുരം കരയ്ക്കാമണ്ഡപത്ത് പത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ചതിൽ ഭർത്താവ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കുടുംബം തള്ളിയെന്ന് ആരോഗ്യ പ്രവർത്തകർ യുവതിയെ ചികിത്സിച്ചത് തട്ടിപ്പുകാരാണെന്നും സംശയമുണ്ട് അയൽവാസികളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം ഒരു മാസത്തേക്ക് മുമ്പ് ഇതേപോലെ അസുഖം വന്നപ്പോഴും കിടന്ന് കിടന്നപ്പോൾ അയൽവാസികൾ രണ്ടു മൂന്നോര്യെ വിളിച്ച് വിളിച്ച് ആദ്യ ഭാര്യയെ മോളുമായിട്ട് വന്ന് ഇവിടെ ആശുപത്രി കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നറിഞ്ഞൂടാ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിറ്റന്ന് അവള് വന്ന് വന്നപ്പോൾ അതിന് ശേഷം ആരൊട്ട മിണ്ടേയില്ല വെളിയിൽ ഇറങ്ങൂല അപ്പോൾ അവർ പറഞ്ഞു വിലക്ക് വെച്ചിരുന്നു ആരുമായിട്ട് സംസാരിക്കല്ലോ ശേഷമാണ് ഈ ആ വർക്ക് അവരെല്ലാം വന്നത് ദീപികയും എല്ലാവർ വന്ന് എല്ലാം നോക്കിയിട്ട് അപ്പോൾ അവൻ പറയണ തരുന്നുവച്ചാ അത് എൻ്റെ ഭാര്യ നോക്കാൻ എനിക്കറിയാം നാട്ടുകാരും അയൽവാസികളൊന്നും നോക്കണ്ട എൻ്റെ ഭാര്യ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം കോ പഞ്ചറാണെന്ന് പറഞ്ഞാൽ കോ പഞ്ചർ ആരാണെന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഒന്ന് രണ്ട് ദിവസം ഒരു കാറിൽ ഒരു പയ്യനും ഒരു പെണ്ണും വരണമുണ്ട് നമ്മളത് കണ്ടില്ല ആൾ ആരാണെന്ന് രണ്ട് മൂന്ന് ദിവസം കയറി പോകാവും അവരെ ഇറങ്ങിപ്പോകാവുകയും ഒക്കെ ചെയ്യും ക്യൂ പഞ്ചറാണെന്ന് പറഞ്ഞ് പ്രസവിപ്പിക്കാൻ വേണ്ടി നോക്കാം എൻ്റെ ഭാര്യ പ്രസവിക്കട്ടെ നാലാമത് പ്രസവിക്കട്ടെ എന്നാണ് അയാളുടെ തീരുമാനം മൂന്ന് സിസേറിയൻ ആയിരുന്നു പിന്നെ അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണകാരണം ആദ്യം നെടുമങ്ങാടായിരുന്നു അതും ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല അവിടുത്തെ നാട്ടുകാരാണ് കൊണ്ടുപോയി ഇതുപോലെ സിസിയറേനൊക്കെ കഴിഞ്ഞ് വെട്ടി കൊണ്ടാക്കിയതും ഇത് പേടിച്ചിട്ടാണ് പോവാത്തത് ആ ഈ ചേച്ചി പേടിയായിരുന്നു വേശിച്ച് കളയുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ടാണ് മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോവാത്തത് പിന്നെ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ഇരുന്നു അവർ മരണത്തിന് കാരണം ചികിത്സാ നിഷേധം തന്നെയെന്നും നാട്ടുകാർ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഏഞ്ചൽ മേരി മാത്യു ഉണ്ട് ഏഞ്ചൽ ഏഞ്ചലിനോട് അയൽവാസികളെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ചികിത്സാ നിഷേധം ഉണ്ടായിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് ഇയാളെ ഭർത്താവിനെ എതിർക്കാൻ ഭയമായിരുന്നു ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ പല കുറി ഈ പെൺകുട്ടിയുടെ ശാരീരിക അവസ്ഥ ചൂണ്ടിക്കാട്ടി ചികിത്സ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു അതൊന്നും കേട്ടില്ല അതിനുശേഷമാണ് അമ്മയും കുഞ്ഞുമ്മീം വീട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന സംഭവമുണ്ടായിരിക്കുന്നത് എന്താണ് ഈ അയൽവാസികളുടെ പ്രതികരണവും പോലീസ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഏഞ്ചൽ നനിമി വളരെയധികം വേദനിപ്പിക്കുന്ന വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഈ കാരക്യ മണ്ഡപത്തിണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് മുപ്പത്തിയാറുകാരിയായ പാലക്കാട് സ്വദേശിയായ ഷെമീറ ഭീതിയും മൂന്ന് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത് എട്ട് മാസം മുമ്പാണ് ഇവർ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നത് ആ സമയത്ത് തന്നെ ഷിമീറ ഭീതി ഗർഭിണിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയൽവാസികളുമായൊന്നും ആദ്യഘട്ടത്തിൽ പോലും സഹകരിച്ചിരുന്നില്ല വലിയ രീതിയിൽ സംസാരിച്ചിരുന്നില്ല എന്നാണ് അയൽവാസികൾ നൽകുന്ന വിവരം വല്ലപ്പോഴും മാത്രമാണ് ഷെമീറയുടെ ഭർത്താവ് നയാസിബിടേക്ക് വന്നിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് അയാൾ ഇവിടെ എത്തിയിരുന്നത് ആദ്യ ഷമീറയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത് ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട് ഈ ദാമ്പത്യത്തിൽ രണ്ട് മക്കളുണ്ട് ഒപ്പം ഗർഭിണിയുമായിരുന്നു ഇങ്ങനെയാണ് ഇവർ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നത് ഷമീറ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞത് മുതൽ ഇവിടെ ആശാപ്രവർത്തകർ വന്നിരുന്നു നിരന്തരം ചികിത്സ തേടുന്നതിന്റെ ആവശ്യകതയെ ഒക്കെ ഷമീറയോട് സംസാരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ പോകണം ചികിത്സ തേടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരം ഷമീറയോട് സംസാരിച്ചിരുന്നു പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ഷമീറയുടെ ഭർത്താവ് ഈ ആശാ ഒപ്പം തന്നെ നാട്ടുകാരോടും പറഞ്ഞരുത് തന്റെ ഭാര്യയുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടാ എന്നാണ് എന്ത് ചികിത്സ നൽകണം എങ്ങനെ ചികിത്സിക്കണം എന്നൊക്കെ തനിക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റാരും ഇടപെടേണ്ട എന്നുള്ള വളരെ തട്ടി കയറിയൊക്കെയാണ് ആശാപ്രവർത്തകരോട് സംസാരിച്ചിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ ഷിമീറയുടെ അവസ്ഥ വളരെ മോശമാവുകയും തലകറങ്ങി വീഴുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അയൽവാസികളാണ് ഈ വീട്ടിൽ കയറി ഷെമീറയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പിന്നീട് തീർത്തും അയൽവാസികളോട് സംസാരിക്കരുത് ആരോടും സംസാരിക്കരുത് എന്നൊക്കെ ഷെമീറേ ഭർത്താവ് വിലക്കിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് അവസാന ഘട്ടമായപ്പോഴേക്കും ഈ ചികിത്സാ സംവിധാനങ്ങൾ എന്ത് തരം അക്യു പഞ്ചർ ചികിത്സാ രീതിയിലൂടെ പ്രസവിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഷമീറുടെ ഭർത്താവ് പറഞ്ഞിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ചികിത്സാ രീതി തുടർന്നു എന്നതിനപ്പുറത്തേക്ക് ചികിത്സ നിഷേധിക്കുക തന്നെയായിരുന്നു ഇയാൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളുടെ രണ്ടാമത്തെ വിവാഹമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിസ്സംഗത ഇയാൾ പുലർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പ്രധാനമായും സംശയിക്കുന്നത് ഈ വീട് ഇപ്പോൾ എന്തായാലും സീൽ ചെയ്ത അവസ്ഥയിലാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഷെമീറുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിമി ശരി ഏഞ്ചൽ ഞാൻ വരാം ഇപ്പോൾ